24 വർഷത്തെ പാരമ്പര്യം, 44 ലക്ഷത്തോളം ഉപഭോക്താക്കൾ, ഒപ്പം 37-ാമത്തെ ഷോറൂം. ഓക്സിജൻ എക്സ്പെർട്ട് വളരുകയാണ്. ഓക്സിജൻ എക്സ്പെർട്ടിൻ്റെ CEO ഷിജോ കെ തോമസ് നമ്മളോടൊപ്പം ചേരുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയൊരു സ്ഥാപനം ഇന്ന് കേരളത്തിൻ്റെ IT മേഖലയിൽ സർവത്ര വ്യാപിയായി അങ്ങനെ വളർന്നു നിൽക്കുന്നു. അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ വളർച്ചയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ഈ ഒരു വിശ്വാസം എങ്ങനെയാണ് ഓക്സിജൻ ആർജിച്ചത്? ഞങ്ങളിപ്പോൾ 2.5 പതിറ്റാണ്ടായി ഈ ഓക്സിജൻ തുടങ്ങിയിട്ട്, ഓക്സിജൻ്റെ പേരൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യ സമയം മുതൽ ഞങ്ങൾ ഹൈലി കസ്റ്റമർ സെൻട്രിക് ആയിരുന്നു. കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് വിൽപ്പനാനന്തര സേവനമാണ് ഏറ്റവും ഇതിനകത്ത് പ്രാധാന്യമുള്ള ഒരു കാര്യം. അപ്പോൾ ഞങ്ങളുടെ ആദ്യ ഷോറൂം മുതൽ തന്നെ ഒരു സർവീസ് സെൻറ്റർ ആ ഷോറൂമിനോടനുബന്ധിച്ച്, കാരണം വിൽപ്പനയ്ക്ക് ശേഷമാണ് ഒരു കസ്റ്റമറുമായുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ വിശ്വസിച്ചിരുന്നത്. അപ്പം ആ സർവീസ് വാങ്ങിയതിന് ശേഷം അവർക്ക് ആവശ്യം വരുന്ന കുറേ സംശയങ്ങൾ വരും, കംപ്ലയിൻസ് വരും, അവർക്ക് ഉപയോഗിക്കാൻ ഉള്ള ചില പരിമിതികൾ വരും. ആ സമയത്തൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യണം. അവരുപയോഗിക്കുന്ന അത്രയും നാൾ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഓക്സിജൻ കെയർ എന്ന പേരിൽ ഒരു സർവീസ് സെൻറ്റർ എല്ലാ ഷോറൂമിനൊപ്പം ഉണ്ട്. അപ്പം ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, വിൽപ്പനയ്ക്ക് ശേഷം ഏറ്റവും നല്ല സേവനം കൊടുക്കുക, ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നിയാണ്. ഇതാണ് ഞങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾ, രണ്ട് ആദ്യം മുതൽ പിന്തുടരുന്ന രണ്ട് കാര്യങ്ങളാണ്. പിന്നീട് റീറ്റെയിൽ രംഗം ഈ വളർന്നു, ബിസിനസ് മോഡലിനെ കുറേ ചേഞ്ച് ചെയ്തു. ഒരു എന്താണ് ഒരു എക്സ്പീരിയൻസ് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ഷോപ്പിംഗ് അനുഭവം എങ്ങനെ പുതിയത് കൊടുക്കാം, അതിലൊരു മത്സരമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പം എത്രത്തോളം നന്നായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റും, എത്രത്തോളം നല്ല ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, എത്രത്തോളം അതിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും, ആ പ്രോഡക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് നന്നായി നോളജ് ഉള്ള എക്സിക്യൂട്ടീവ്സിൻ്റെ ഒരു 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 അവിടെ അവൈലബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. കാരണം ഒരു ഷോറൂമിലേക്ക് ഇന്ന് ആളുകൾ വരുന്നത്, ആളുകൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, എന്നാലും ഒരു ഷോറൂമിൽ വരുന്നത് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് കിട്ടുക, രണ്ട് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ, ഒരു വിദഗ്ധമായ ഒരു അഭിപ്രായം, ഒരു കൺസൾട്ടേഷൻ എടുക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലും നല്ല ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വസ്തതയിലേക്ക് എത്താൻ കാരണം. എന്താ ശരിക്കും എപ്പോഴും ഓഫറുകളാണോ നിങ്ങളെ പ്രധാനമായിട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്? അതേ മറ്റ് പല കാരണങ്ങളുണ്ട്. സർവീസാണ്, ഓഫർ എല്ലാവരും തരുന്നുണ്ടല്ലോ. അപ്പോൾ സർവീസ് നല്ലതാണ്, ഫോളോഅപ്പ് നല്ലതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓക്സിജനിലോട്ട് തന്നെ വരുന്നത്. മറ്റ് ഷോപ്പുകളായിട്ട് നോക്കുമ്പോഴും നമുക്ക് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, സർവീസ് കിട്ടുന്നുണ്ട്. അത് മൊബൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇപ്പോൾ തന്നെ ഒരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നാണ് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഏറ്റവും ഒരു പ്രശ്നം വരുന്നത് ചിലയിടത്ത് ചെന്നാൽ സെയിൽസ്മാനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയത്തില്ലായിരിക്കും. ടെക്നിക്കൽ സൈഡൊക്കെ തന്നെ അവർ നന്നായിട്ട് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓക്സിജൻ സെലക്ട് ചെയ്തത്. ഇപ്പം പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറവുണ്ട്. എന്താ ഓണക്കാല വിഭവങ്ങൾ എന്തൊക്കെയാണ് ഓക്സിജൻ്റെ? ഈ ഓണക്കാലത്ത് ഓക്സിജൻ ആർപ്പോ എന്നുള്ള പേരിൽ, ഞങ്ങളൊരു ക്യാമ്പയിൻ ടൈറ്റിൽ ആർപ്പോ എന്നുള്ള പേരിലാണ്, ആർപ്പോ എന്നുള്ളൊരു ടൈറ്റിൽ നമ്മൾ ധാരാളം ഓഫേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഒരു ഗാനം തന്നെ ഇതിനുവേണ്ടി പുറത്തിറക്കിയിരുന്നു. ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു ആർപ്പോ ബേസ് ചെയ്തിട്ടുള്ളൊരു ഓണഗാനം, ഒരു റാപ്പ് സ്റ്റൈലുള്ളൊരു ഗാനം ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇതിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. കാരണം വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലുപരിയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും സാധിക്കുന്ന വാഗ്ദാനങ്ങൾ ഓഫർ ചെയ്യുക, അത് കൃത്യമായി കൊടുക്കുക. അതിലൊന്നാം സ്ഥാനത്ത് ഞങ്ങൾ കണ്ടത് ഈ സമയത്താണ് ഞങ്ങളുടെ കമ്പനികൾ, ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സ്കീമുകൾ തരുന്നത്, ബൾക്ക് പർച്ചേസിന് സ്കീമുകൾ തരുന്നൊരു ഒരു സീസണാണ് ഒരു വർഷം കേരളത്തിൽ. ഇത് കഴിഞ്ഞ് ദീപാവലി ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോർത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ ഈ ഓഫറുകൾ വരും. അപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ ഇന്ത്യയിൽ തുടങ്ങുന്നത്, നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഇതിൽ ഏറ്റവും ബൾക്ക്, നമ്മൾ ഇത്രയും ഷോറൂംസ് ഉള്ളതെന്ന് ഏറ്റവും ബൾക്കായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും അതിലേറ്റവും ഡിസ്കൗണ്ട് വാങ്ങിയെടുക്കുകയും ഈ ഡിസ്കൗണ്ട് കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുകയാണ് ഞങ്ങൾ ഇത്തവണ എടുത്തിരിക്കുന്ന ഒരു ഞങ്ങളുടെ ഓഫർ എന്നുള്ള നിലയ്ക്ക്. ഒന്നാമത്തെ പ്രാധാന്യം അതിനാണ്, ഏറ്റവും നല്ല പർച്ചേസ് നടത്തുക, ഏറ്റവും വില കുറച്ച് വാങ്ങുക, ആ വിലക്കുറവ് കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കൂടാതെ നമ്മൾ ചില ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ഉള്ള ടൈപ്പിൽ 10% വരെ ക്യാഷ് ബാക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഉൽപ്പന്നം വാങ്ങി ബില്ലടിക്കുന്ന സമയത്ത് തന്നെ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ബാക്ക് എത്തുന്ന രീതിയിൽ, പിന്നീട് കാത്തിരിക്കേണ്ട, അഷ്വേർഡായിട്ടുള്ള സമ്മാനങ്ങൾ ഓഫ്കോഴ്സ്, അതിപ്പോഴും ഓണത്തിനൊരു ചെറിയ സമ്മാനം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഉൽപ്പന്നത്തിന്, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡെയിലി നമ്മൾ ലക്കി ഡ്രോയിലൂടെ പിറ്റേ ദിവസം തന്നെ ആ സമ്മാനം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഏറ്റവും നല്ലൊരു സമയമാണിത്.
ഈ സീസണിലാണ് ഏറ്റവും വില കുറവുണ്ടാവും, നല്ല ഓഫേഴ്സ് ഈ സമയത്ത് ഉണ്ടാവും. അർപ്പോ ഓഫറിന് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത, അത് നമ്മുടെ 37 ഷോപ്പുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത്? ഈ മെട്രോ നഗരങ്ങൾ പോലുള്ള ഇടം കേന്ദ്രീകരിച്ചാണോ, ഗ്രാമീണ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണോ? വാസ്തവത്തിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ തന്നെയാണ്. നമ്മളൊരു റൂറൽ അർബൻ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ബിസിനസ് തന്നെ ഭാഗ്യവശാൽ സംഭവിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നല്ല ഒരു ഓഗസ്റ്റ് 15 മുതൽ, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് നോർമലി ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് ഈ ഓണത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ അക്കാര്യത്തിൽ സംതൃപ്തരാണ്. ആ കാര്യത്തിൽ വന്ന് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? നല്ല നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ ചൗവായിരുന്നു മേടിച്ചു, പർച്ചേസ് ചെയ്തു. മറ്റ് സർവീസിനെ കുറിച്ചെല്ലാം തന്നെ ഒരു നല്ല കസ്റ്റമർ സർവീസ് ആണ് എല്ലാവരും. ഇവിടെ ഒരു ഉൽപ്പന്നം വാങ്ങാൻ വരുമ്പോൾ ആളുകൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ തരുന്നുണ്ട്. നമ്മുടെ 37 സെന്ററുകളിൽ നമ്മുടെ സർവീസ് സെന്ററുകൾ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിലൂടെ എല്ലാം തന്നെ എങ്ങനെയാണ്, ഉപഭോക്താക്കളെ ചേർത്ത് നിർത്താനുള്ള ഒരു ഓക്സിജൻ്റെ ബിസിനസ് മന്ത്രമാണോ, അതോ എന്താണ് ഓക്സിജൻ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിനെ, ഒരിക്കൽ വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത്? അതൊക്കെ ഒന്ന്. വാസ്തവത്തിൽ ഈ സർവീസ് സെൻ്റർ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങ് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഒരു സ്പേസ് അതിനുവേണ്ടി കണ്ടെത്തുന്നു, അതിനുവേണ്ടി മാൻ പവറുകളെ അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു. കുറേ അധികം 100 ആളുകൾ സർവീസിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇതെല്ലാം ഒരു സപ്പോർട്ട് സ്റ്റാഫ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഇൻകം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇൻകം വരാറുണ്ട്, കാരണം വാറണ്ടിക്ക് ശേഷമൊക്കെ ചെയ്യുന്ന സർവീസും. പക്ഷേ പൊതുവിൽ ആ ഇൻകം പ്രതീക്ഷയല്ല ഞങ്ങളെ സർവീസിനുള്ള തുടക്കത്തിൽ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ആളുകളുടെ സാലറി ഈ ഓരോ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്നതിനകത്തുള്ള ചെറിയ ലാഭത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ചിലവുകളും ഇവിടെ നടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാങ്ങിയ തുകയ്ക്കുള്ള ഒരു പ്രതിബദ്ധത, ഒരു കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് നമുക്ക് ഉണ്ടാകണം. അതാണ് ഉപഭോക്താവ് കസ്റ്റമർ സെൻ്ററിക്കാണ് നമ്മൾ എല്ലാ കാര്യത്തിലും കസ്റ്റമർ സെൻ്ററിക്കാണ്. പലപ്പോഴേ ഓക്സിജൻ്റെ സർവീസ് സെൻ്ററുകളിൽ ഇപ്പോൾ ഒരു ഫോൺ നന്നൊക്കെ കൊണ്ടു തരികയാണ്, പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ മറ്റേ സ്റ്റാൻഡ്ബൈ വേറെ ഫോണില്ല. പക്ഷേ ഈ കസ്റ്റമർ സെൻ്ററുകളിലേക്ക് വരുന്ന ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളൊന്നും മുടങ്ങാത്ത രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചു പോകുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അതിലൊക്കെ ഒരു കണിശത എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? കാരണം ഒന്ന്, നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടുന്ന ഒരു 2-3 ഉൽപ്പന്നങ്ങളാണ് ഈ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പുകൾ. ഇത് ഇന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇതില്ലാതെ ഒരാൾക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ആ ഒരു നമ്മൾ ആസ് എ കസ്റ്റമർ, നമ്മുടെ ഉപഭോക്താവ് എന്നുള്ളതിൽ നമുക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ സ്റ്റാൻഡ് ബൈ ആവശ്യമുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ അടുത്ത് എക്സ്ചേഞ്ചിനൊക്കെ വരുന്ന ഫോൺസൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. നമുക്കൊരു ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ലാപ്ടോപ്സൊക്കെ ഞങ്ങളുടെ എപ്പോഴും റിസർവായിട്ട് ഉണ്ടാവും. എല്ലാവരും അത്ഭുതപ്പെടുത്തിയ അമ്പരപ്പിച്ച ഒരു കാര്യമുണ്ട്. കോട്ടയത്ത് ഒരു മിഡ്നൈറ്റ് സെയിൽ നടത്തി. ഈ മിഡ്നൈറ്റ് സെയിലിലേക്ക് ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഗമ്പടത്തെ ഓക്സിജൻ അല്ലെങ്കിൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഓക്സിജൻ എന്ന രീതിയിലേക്ക് ഒരു പര്യായം മാറുന്ന ഒരു ദിവസം അങ്ങനെ മാറുകയുണ്ടായി. എന്താണ് ഈ മിഡ്നൈറ്റ് സെയിലിൻ്റെ പിന്നിലൊരു ആശയം എന്തായിരുന്നു? ഇതിൻ്റെ ഒരു ജനകീയത, സ്വീകാര്യത എങ്ങനെയൊക്കെയായിരുന്നു? ഞങ്ങളിങ്ങനെ ഒരു മിഡ്നൈറ്റ് സെയിൽ ആലോചിക്കാൻ കാര്യം, കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ ഓക്സിജൻ്റെ ഈ ഷോറൂം ആരംഭിച്ചത്. ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ വാർഷികം എന്ന ഈ ഷോറൂമിന് വലിയൊരു സ്വീകാര്യത ഇവിടുത്തെ ജനങ്ങൾ തന്നു. ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തെ ആളുകളോട് നമ്മൾ പൂർണ്ണമായിട്ടും അതിന് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ബിസിനസ് നമുക്ക് ഈ ഷോറൂമിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് കാരണവും ഇവിടുത്തെ ജനങ്ങളാണ്. നമുക്ക് തരുന്ന ഒരു വിശ്വസ്തതയും നമ്മളുടെ അടുത്തേക്ക് വരാനുള്ള താല്പര്യവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷം പൂർത്തിയായി, ഒരു വാർഷികമായപ്പോൾ ജനങ്ങൾക്ക് എന്ത് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു ആശയത്തിൽ നിന്നുമാണ് ഞങ്ങൾ അങ്ങനെ മിഡ്നൈറ്റ് സെയിൽ ചെയ്തപ്പോൾ ആ സമയത്ത് വേറൊരു സമയത്തും ഇല്ലാത്ത ഓഫറുകൾ കൊടുക്കുക, ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യുക. കാരണം ഇത് സാധാരണക്കാർക്കുള്ള ഉൽപ്പന്നങ്ങളാണ് കൂടുതലും ഞങ്ങൾ ആ സമയത്ത് അവതരിപ്പിച്ചത്. ഇപ്പോൾ ടി വി ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റും, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും, ഏറ്റവും സാധാരണ ഒരാൾക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അത്തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ട് ഞങ്ങൾ മിഡ്നൈറ്റ്സിൽ ഫോക്കസ് ഏരിയ അതായിരുന്നു. ഒരു സാധാരണക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഏറ്റവും, അതുകൊണ്ട് തന്നെയാണ് സാധാരണ ആളുകളിൽ നിന്നുമാണ് ഏറ്റവും വലിയ ഒരു പ്രതികരണം ആ കാര്യത്തിലുണ്ടായത്. ഏകദേശം 400,000 ആളുകൾ ഇവിടെ വന്നു പോയെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കൃത്യമായ കൗണ്ടില്ല, പക്ഷേ എന്നാലും 400,000 ആളുകൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാവരിലേക്കും എത്താൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും വലിയ ജനക്കൂട്ടം വന്നപ്പോൾ എല്ലാവരും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും പരമാവധി ഞങ്ങളുടെ ടീം, ഞങ്ങൾ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ സ്റ്റാഫുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത്. അപ്പം നമ്മൾ കോട്ടയംകാർക്ക് തിരിച്ചു കൊടുത്തൊരു നന്ദി സൂചകമായി ഞങ്ങൾ കൊടുത്തൊരു ഞങ്ങളുടെ ഒരു വാർഷിക സമ്മാനം കൂടിയായിരുന്നു മിഡ്നൈറ്റ്. ഇപ്പോൾ ദുൽഖർ സൽമാനാണ് നമ്മൾ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു അംബാസഡറായി കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൊണ്ടുവന്നു, ഒപ്പം തന്നെ അതിൻ്റെ പരസ്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പരസ്യത്തിൽ ഒരു മത നിരപേക്ഷത
സ്വഭാവമുള്ള ഒരു പരസ്യവും കൂടിയാണ് കൊണ്ടുവന്നത്. സത്യത്തിൽ ഇതെല്ലാം ഒരു ബോധപൂർവ്വം ആലോചിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണോ അതോ ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങളുമായൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ എന്താ പറയുക അതൊക്കെ ചിന്തിച്ചിരുന്നോ ഇക്കാര്യത്തിൽ? വാസ്തവത്തിൽ ആ ഗാനം ചിട്ടപ്പെടുത്തിയതും അത് അതിൻ്റെ സംവിധാനം ശങ്കർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഈ പരസ്യത്തിൻ്റെ ഗാനം എഴുതി ഇവിടെ വന്ന് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത, എസ്പെഷ്യലി അങ്ങ് പറഞ്ഞ പോലെ സമകാലീനമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും അവിടെ കടന്നു പോയിട്ടും, പിന്നെ ഓണം എല്ലാവരുടേതുമാണ് എന്നുള്ളതായിരുന്നു അതിൽ പുള്ളി ഉദ്ദേശിച്ച ഫിലോസഫി. ഓണം ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, അല്ലെ പണക്കാരുടെ മാത്രമല്ല, അതിൽ ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടിയുണ്ട്, അതിൽ നമ്മുടെ പല മേഖലയെ പ്രതിനിധീകരിക്കുന്ന പല ആളുകളും ആ പരിസരത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആദിവാസി മേഖല എന്നുള്ള നഞ്ചയമ്മയെ പോലുള്ള ആളുകൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും പെട്ട ആളുകളെ സ്പർശിച്ചുകൊണ്ട് ഒരു പരസ്യം ഒരു ഗാനമെന്ന് കേട്ടപ്പോൾ തന്നെ ഇതൊക്കെ നമ്മളും ഇഷ്ടം, എൻ്റെയും പേഴ്സണൽ ഫിലോസഫിയിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് അത് സ്വാധീനിച്ചു. നമ്മുടെ ടീമിനും അത് പ്രത്യേകിച്ചും അത് പ്രത്യേക താല്പര്യം തോന്നി. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആ പരസ്യം, അതിന് കൊമേഴ്ഷ്യലി എന്ത് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉപരിയായിട്ട് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ പ്രത്യേകം ദുൽഖർ സൽമാനെ പോലെ ഒരു അംബാസഡറെ വെച്ച് ചെയ്യുമ്പോൾ കച്ചവടം, വെറും ഒരു കച്ചവടം പറയുന്നതിനപ്പുറം എന്തെങ്കിലും സന്ദേശം കൂടെ ആ പാട്ടിലുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നൽ തന്നെയാണ് ഞങ്ങളത് ചെയ്തത്. ഡിക്യുവിനെ കൊണ്ടുവന്നതോട് കൂടി തന്നെ യൂത്തിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇതുവരെ ഉള്ള ഒരു അനുഭവം വെച്ചിട്ട് ദുൽഖർ സൽമാൻ നമ്മുടെ അംബാസഡറായി വരുമ്പോൾ ഉണ്ടാകുന്ന യൂത്തിൻ്റെ ഇടയിലുള്ള ഒരു ഇളകിമറച്ചിൽ, നമ്മളോടുള്ള ഒരു അടുപ്പം, നമ്മളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ത്വര, അതെങ്ങനെയുണ്ട്? അത് നന്നായി ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം നമ്മുടെ ഷോറൂമിലേക്ക് ചെറുപ്പക്കാർ നന്നായി വരുന്നുണ്ട്. എല്ലാ ആ പ്രത്യേകിച്ചും വളരെ യങ്ങായിട്ടുള്ള കോളേജ് സ്റ്റുഡൻസ് ആയിട്ടും അവരുടെ ലാപ്ടോപ്പ് അവരുടെ അക്കാഡമിക് റിപ്പസ്റ്റുണ്ട് പലരുടെയും തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ആ രംഗത്തൊക്കെ നല്ലൊരു മുന്നേറ്റം ലാപ്ടോപ്പിൻ്റെ സെയിലിൽ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേണ്ടി വരുന്ന ഈ ഒരു സീസണിന് വേണ്ടി വരുന്ന ലാപ്ടോപ്പാണ്. പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് അവർ പോയി കഴിഞ്ഞു. പിന്നെ ഡി ക്യു ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത, പൊതുവേ ആരും എതിർപ്പുകളില്ലാത്ത ഒരു നടനാണ്. എല്ലാവരോടും കൂടെ സൗമ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്കത് ഗാഡ്ജറ്റ് ഫ്രീക്കാണ്, ടെക്നോളജിയെക്കുറിച്ച് നല്ല നോളജുണ്ട്, നല്ല അവഗാഹമുണ്ട് സാങ്കേതിക മേഖലയെക്കുറിച്ച്. അദ്ദേഹത്തിന് നല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛനും ഈ ടെക്നോളജിയായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അങ്ങനെ എന്തുകൊണ്ടും ഒരു ആപ്റ്റായിട്ടുള്ള അംബാസഡർ എന്ന് നമുക്ക് തോന്നി. പിന്നെ നമ്മൾ അസോസിയേഷനിൽ കാണുന്ന ഒരു ട്രൂ പ്രൊഫഷണലാണ്. നമ്മളിപ്പോൾ ഒരു ടൈം ഷൂട്ടിംഗ് ടൈം പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് അദ്ദേഹം എത്തിയിരിക്കും. ആ ടൈമിൽ എന്താണോ ഒരു ക്ലയൻ്റ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി അത് നന്നായി ഡെലിവർ ചെയ്യാനും വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമാണ്, ആ അസോസിയേഷൻ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഉപഭോക്താവിനെ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ ഒരു സങ്കല്പം എന്താ? ഒരു കുടുംബം എന്നുള്ള സങ്കല്പമാണ്. നമ്മൾ ഓക്സിജൻ്റെ ഫാമിലിയിലേക്ക് കടന്നു വരുന്ന ഒരാളാണ്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് കസ്റ്റമർ ആദ്യം. പിന്നെ നമ്മൾ ഉപഭോക്താവായി മാറിക്കഴിയുമ്പോൾ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ ഇത് ലാർജ് എക്സ്റ്റൻഷനിൽ കുടുംബം വളരുന്നതായിട്ടാണ് നമുക്ക്, നമ്മളൊരു അടിസ്ഥാന തത്വത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കുടുംബം വലുതാകുന്നു, ആളുകൾ ആഡ് ചെയ്യപ്പെടുന്നിടത്തോളം. അപ്പോൾ നമ്മൾ അവരുടെ എല്ലാ കൺസേൺസും, ഈ ഉൽപ്പന്നത്തെ സംബന്ധിച്ചുള്ള എല്ലാ കൺസേൺസും, അവരുടെ നമ്മളുമായി ഡീൽ ചെയ്ത ആ കാര്യത്തിലുള്ള എല്ലാ കൺസേൺസിനും നമ്മൾ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഓക്സിജൻ എക്സ്പെർട്ടിനെ സംബന്ധിച്ച് അതൊരു കമ്പനിയല്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. പക്ഷേ ഒരു സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധത വലിയ തരത്തിൽ പുലർത്തുന്ന ഒരു സമീപനം ഓക്സിജൻ്റെ ഭാഗത്തു നിന്ന് പല ഇടങ്ങളിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ 37 ഷോറൂമുകൾ തുടങ്ങുന്നപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ആളുകളെ, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഒരു കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്ന ഒരു ഒരു സാഹചര്യം. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു, ഇപ്പോൾ നമ്മളുടെ അത്തരത്തിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി, സമൂഹത്തിലുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഓക്സിജൻ്റെ ഒരു കാഴ്ചപ്പാട്? നമ്മൾ സമൂഹത്തിൽ നിന്നുമാണ് നമ്മൾ ഈ പണം നമുക്ക് കിട്ടുന്നത്. സമൂഹത്തിൽ നിന്ന് വ്യക്തികളാണല്ലോ സമൂഹമായി മാറും. അപ്പോൾ തിരിച്ച് അതിൻ്റെ ഒരു വീതം ഉറപ്പായിട്ട് സമൂഹത്തിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള റൗണ്ടാന, ഇവിടെ ഒരു റൗണ്ടാന കണ്ടു കാണും നിങ്ങൾ വന്ന സമയത്ത്. അത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങൾ PWD അങ്ങോട്ടും ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളത് വൃത്തിയാക്കട്ടെ, ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ PWD സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ഇതിൽ പോയിട്ട് ഒരു പെർമിഷൻ നമുക്ക് തന്നു ഇത് വൃത്തിയായി സൂക്ഷിക്കാനായിട്ട്. ഞങ്ങൾ ഏകദേശം 25 ലാക്സോളം ഈ റൗണ്ടാന നവീകരണത്തിന് വേണ്ടി ഇപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, ഒരു അക്ഷരമതിൽ തന്നെയാണ് അതിന് ചുറ്റും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അക്ഷരനഗരിയിലേക്ക് സ്വാഗതം എന്നുള്ള, കാരണം കോട്ടയത്തിൻ്റെ ഒരു എൻട്രൻസ് ആണത്, നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്ഥലമാണ്. അത് വൃത്തിയായിരിക്കുമ്പോൾ ആളുകൾക്ക് രസമുണ്ടാകും. ഇപ്പോൾ ധാരാളം ആളുകൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരങ്ങളിലൊക്കെ, അവിടെ ഫൗണ്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പൈസയിൽ ഒരു നിശ്ചിത ശതമാനം എടുത്ത് അവിടെ തന്നെ പൊതുജനത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കുക എന്നുള്ള ഒരു, അതും നമുക്ക് സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷമാണ്. അത് ഇപ്പോൾ ഇത് വൃത്തിയായി കിടക്കുന്ന കാരണം ഏറ്റവും സന്തോഷിക്കുന്ന ഞങ്ങളാണ്, നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള സ്ഥലമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനങ്ങൾ നടക്കുമ്പം അവിടുത്തെ ജനപ്രതിനിധികളെ
അവിടെ ചോദിച്ചിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അഞ്ച് സ്റ്റുഡൻസിന് പല സ്ഥലങ്ങളിലും നമ്മൾ എപ്പോഴും ചിലപ്പോൾ നമ്മൾ അവിടെ ഉദ്ഘാടകരായിട്ട് വിളിക്കുന്ന എപ്പോഴും ജനപ്രതിനിധികളായിരിക്കും ഞങ്ങൾ, സിനിമാ താരങ്ങളെ അല്ല, പൊതുവെ ജനപ്രതിനിധികളാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. അപ്പോൾ അവരോട് ചോദിക്കും, ഇങ്ങനെ നിർദ്ധനരായിട്ടുള്ള, പഠിക്കാൻ നല്ല കഴിവുള്ള എന്നാൽ പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവർക്ക് അറിയാൻ പറ്റും, അവരുടെ അടുത്ത് ധാരാളം ആപ്ലിക്കേഷൻസ് വരുന്നു, അപ്പോൾ അവർക്ക് ലാപ്ടോപ്പ് ആയിരിക്കും അവരുടെ ഒരു പ്രശ്നം. ഇപ്പോൾ പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അതൊരഞ്ച് പേർക്കും നമ്മളെപ്പോഴും എല്ലാ ഉദ്ഘാടനങ്ങൾക്കും അതാത് ജനപ്രതിനിധികളുമായിട്ട് സംസാരിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഏകദേശം 5000 സ്മാർട്ട് ഫോണുകൾ നമ്മൾ പകുതി വിലയ്ക്ക് പോലും താഴെയാണ് ഞങ്ങളത് കൊടുത്തത്. കാരണം ഞങ്ങൾ കമ്പനികളുമായിട്ട് ബൾക്കായിട്ട് ഡയറക്റ്റ്ലി ബ്രാൻഡുകളുമായിട്ട് സംസാരിച്ചിട്ട് ഏറ്റവും സാധാരണ കുട്ടികൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതിൻ്റെ പേരിൽ അന്ന് ക്ലാസ് നഷ്ടപ്പെട്ട മാറി നിൽക്കേണ്ടി വന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതും ഈ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളാണ് അവിടെ ഞങ്ങളുടെ കോണ്ടാക്ട് പോയിൻ്റ്. അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് അവരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചില ക്ലബ്ബുകളും ലയൻസ് ക്ലബ്ബൊക്കെ പോലുള്ള സന്നദ്ധ സംഘടനകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ ഞങ്ങളതിലൊരു 50% പ്രൈസും നമ്മൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. കുട്ടികൾക്കത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ്, ഏകദേശം 5000 കുട്ടികളിലേക്ക് ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് ഈ സമൂഹത്തോടുള്ള തിരിച്ചുള്ളൊരു പ്രതിബദ്ധത, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുമാണ് നമ്മളിത് ആർജിക്കുന്നത്, തിരിച്ച് സമൂഹത്തിലേക്ക് അതിൻ്റെ ഒരു വീതം എത്തിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചു കാഞ്ഞിരപ്പള്ളിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്. അന്ന് ITയിൽ നിന്ന് മൊബൈൽ രംഗത്തേക്ക് വരികയായിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന AI പോലുള്ള റോബോട്ടിക്കിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മുടെ ഒരു ഓക്സിജൻ്റെ ഒരു ഇന്നോവേറ്റീവ് ഒരു പ്രോഡക്റ്റ്? ഒരു രഹസ്യമാണ്, അതൊക്കെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ല, ശരിക്കും നമ്മൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണല്ലോ. ഇപ്പോൾ 4th നിൽക്കുന്നത്, 5th കിടക്കാൻ പോകുന്നു വ്യവസായ വിപ്ലവത്തിൻ്റെ. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളിലും ഓരോതരം ഇന്നൊവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4th ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, 3D പ്രിൻറ്റിങ്, വിർച്വൽ റിയാലിറ്റി, ഇതിൻ്റെയൊക്കെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു. ഇപ്പം നമ്മുടെ തന്നെ ചാനലുകളെല്ലാം AR/VR ഫെസിലിറ്റിയിലാണ് ഇന്ന് ചാനൽ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണുള്ള റിപ്പോർട്ടർ ചാനലിലെ ഇപ്പോഴത്തെ AR ഫെസിലിറ്റി, ഇപ്പം കാണുന്നതിൽ ഏറ്റവും നല്ല AR സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അടുത്ത 5th വരുമ്പോൾ ദ മാൻ ആൻഡ് മെഷീൻ വിൽ ഡാൻസ് ടുഗദർ എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യനും യന്ത്രങ്ങളും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നൊരു കാലഘട്ടം. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ജോലികളും ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ പക്ഷേ ഇതിനൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണ്ടി വരും, ഡിവൈസസ് വേണ്ടി വരും. ആ സമയത്ത് ആ ഡിവൈസ് ആദ്യം ഈ നാട്ടിലെത്തിക്കുന്ന ഒരു ഡീലറായിട്ട് മാറുക, അത് അഡ്വാൻസ് ആയിട്ട് സ്റ്റഡി. ഇപ്പോൾ റോബോട്ടിക്സ് ഇമ്മീഡിയറ്റ്ലി തന്നെ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ധാരാളം ഉണ്ട്, പക്ഷേ ഹ്യൂമനോയിഡ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഹ്യൂമനോയിഡ്സിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒരു ചലഞ്ചാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ഭാവിയിൽ എന്തായാലും ഒരു റോബോട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്ന് പക്ഷേ അപ്പോൾ അത് അതിനെല്ലാം ഒരു സർവീസ് ബാക്കപ്പ് ആവശ്യമുള്ള, ടെക്നോളജിക്കലി ഒരു ബാക്കപ്പ് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. ഇതൊരിക്കലും ഒരു ഷോപ്പിൽ സാധാരണ വിൽക്കുന്നവരെടുത്ത് വിൽക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളല്ല. ഇതിനൊരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അങ്ങ് പറഞ്ഞപോലെ ഞങ്ങൾ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. മദർ ബോർഡും പ്രോസസ്സറും ഒക്കെ സംയോജിപ്പിച്ച് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറായിട്ട് 25 മുമ്പ് കൊടുത്തുകൊണ്ടാണ്, അതിൻ്റെ സംയോജനമായിരുന്നു ഞങ്ങളുടെ പ്രൈം ബിസിനസ്. സ്വാഭാവികമായിട്ടും റോബോട്ട്സിൻ്റെ ഉള്ളിലുള്ള മദർ ബോർഡ്സും ഹാർഡ് ഡിസ്കും ഒക്കെ തന്നെയാണ്, മെമ്മറിയും പ്രോസസ്സറും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബേസിക് ധാരണ ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഏത് പുതിയ ഇന്നൊവേഷനിലും ഉള്ള ഉൽപ്പന്നങ്ങളെ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ സർവീസും കൊടുക്കാനായിട്ട് സാധിക്കും, അതിന് ഇൻസ്റ്റലേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള നല്ല കോൺഫിഡൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പം AI നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാത്തിലും AI ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ പുതിയ വെർഷൻസും എല്ലാ അപ്ഡേഷൻസും R&D നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ഉൽപ്പന്നങ്ങൾ AI ഓറിയൻറ്റഡ് ആയിട്ട് വരാനിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അത് ആദ്യം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കൗതുകത്തോടുകൂടി. കമ്പനിയുടെ ഒരു ടേൺ ഓവർ സംബന്ധിച്ച കാര്യത്തിലേക്ക് ഇപ്പോൾ ഒരു 700 വിറ്റുവരവ് എന്നുള്ള രീതിയിൽ ഇനി എന്താണ് നമ്മൾ ലക്ഷ്യപ്പെടുന്നത്? ഈ ഓണവിപണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളത്? നിങ്ങളിപ്പോൾ 1000 ആണ് ഈ വർഷം, ഈ കറണ്ട് ഇയർ 1000. ഈ ഒരു അടുത്ത 12 കൊണ്ട് 1000 നമ്മുടെ ബിസിനസ് എത്തും. അതൊന്നും ആകുന്നില്ല, നമ്മൾ ഒരു എത്ര കോടി എന്നുള്ളതിലുപരി എത്രത്തോളം സംതൃപ്ത കസ്റ്റമേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര കോടിയുടെ ബിസിനസ് ചെയ്താലും അതിൽ എത്ര ശതമാനം കസ്റ്റമർ സംതൃപ്തരാണ്, ആ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എണ്ണം കൂട്ടുക, അത് മില്യൻസിൽ നിന്നും ട്രില്യൻസിലേക്ക് കൊണ്ടുപോവുക സാറ്റിസ്ഫൈഡ് കസ്റ്റമറുടെ എണ്ണം, ഇതാണ് അത്യന്താ. പ്രത്യേകിച്ച് കാൽനൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കാരണം കാൽനൂറ്റാണ്ടിൽ 44 ആളുകളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു, ഉപഭോക്താക്കളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി. അതെ, സംതൃപ്ത ഉപഭോക്താക്കളെ
ചേർത്ത് നിർത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 100% എപ്പോഴും എല്ലാം പെർഫെക്റ്റായിട്ട് നടന്നിട്ടുണ്ടാവുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. നമ്മളെപ്പോഴും സെൽഫ് കറക്ഷൻ, സെൽഫ് അനാലിസിസും സെൽഫ് കറക്ഷനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ വഴിയാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കുന്നത്. സ്വാഭാവികമായിട്ട് ചില പിഴവുകളൊക്കെ വന്നാലും അത് കണ്ടെത്തി തിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഒരു ജീവനക്കാരുടെയൊക്കെ ഒരു എണ്ണം, കാരണം എത്രത്തോളം കുടുംബങ്ങൾ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്, നമ്മളെങ്ങനെയാണ് അവരോടുള്ള, എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ 1400 ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആളുകളുടെ എണ്ണം അനുദിനം ഇപ്പോൾ ഓരോ ഷോറൂംസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 2000 പേരിലേക്ക്, നമ്മുടെ 2000 ജീവനക്കാരിലേക്ക് എത്തും. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങിയത് ഒരു മൂലധന ശക്തിയിലല്ല, നമ്മൾ ശരിക്കും വളരെ ചെറിയ മൂലധനത്തിലാണ് ഇത് തുടങ്ങിയത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തിലും 100% അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ടീമാണ്. അപ്പോൾ അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇന്നും നമ്മുടെ ഒപ്പം ഉണ്ട്, ഏറ്റവും സീനിയർ ജെന്റിൽമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന ഒരു ടീം ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് പുറകിലുള്ളത്. എന്തായാലും ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വലിയൊരു മുന്നേറ്റം ഓക്സിജൻ എക്സ്പോർട്ടിന് ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ റിപ്പോർട്ടിൻ്റെ പ്രേക്ഷകരോട് എന്താണ് ഈ ഓണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സാങ്കേതിക വിദ്യ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരു ചാനലാണ്, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോഴും അതിനകത്ത് ധാരാളം സാങ്കേതിക വിദ്യ ഇനിയും കൊണ്ടുവരാനും അത് മനോഹരമാക്കാനും ശ്രമിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓക്സിജൻ്റെയും എൻ്റെയും ഓണാശംസ ആദ്യം തന്നെ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഓണം ആകട്ടെ. ഈ ഓണം ഞങ്ങളുടെ പാട്ടിൽ പറയുന്ന പോലെ ഒത്തൊരുമയുടെ ഒരു ഓണമാകട്ടെ, എല്ലാവരും ഒന്നായിത്തീരുന്നൊരു ഓണമാകട്ടെ, ഓണം എല്ലാവരുടേതുമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.